നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ലയവരമതുലം ദേവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മംഗളാപം മായാവിൻ പ്രസാദം ഹിന്ദുക്കൾ മഹാ അന്ധവിശ്വാസികളാണെന്നാണ് കാര്യമറിയാത്ത ചിലരുടെ ആരോപണം. അതിലൊന്ന് അവർ ആരോപിക്കുന്നത് ഹിന്ദുക്കൾ കല്ലിനെയും ലോഹത്തെയും പൂജിക്കുന്നു എന്നാണ്. കല്ലും ലോഹവുമാണ് അത്ര ഹിന്ദുക്കളുടെ ദൈവങ്ങൾ. സത്യത്തിൽ ഈ ആരോപണം എത്ര സത്യവിരുദ്ധമാണെന്നോ. ഒരു ക്ഷേത്രോപാസകനും വെറുതെ കിടക്കുന്ന കല്ലിനെയോ ലോഹകഷ്ണത്തെയോ പൂജിക്കില്ല. ഒരു കല്ലിൽ അല്ലെങ്കിൽ ലോഹകഷ്ണത്തിൽ ഈശ്വരരൂപം തെളിയുമ്പോഴാണ് ഭക്തൻ അതിനെ പൂജിക്കുന്നത്. അതായത് ഭക്തൻ പൂജിക്കുന്നത് വിഗ്രഹങ്ങളെയല്ല, വിഗ്രഹങ്ങളിലൂടെ പരമസത്യത്തെയാണ് പൂജിക്കുന്നത്. വിശേഷണാ ഗ്രാഹ്യതി ഇതി വിഗ്രഹ എന്നാണ് വിഗ്രഹത്തിനർത്ഥം. വിശേഷ രൂപത്തിൽ ഈശ്വരത്വത്തെ ഗ്രഹിപ്പിക്കുന്നവയാണ് വിഗ്രഹങ്ങൾ. രൂപരഹിതമായതിന് മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ട് രൂപങ്ങളുടെ സഹായം ആവശ്യമാണ്. ഇത്തരം മൂർത്ത രൂപങ്ങളാണ് വിഗ്രഹങ്ങൾ, അല്ലാതെ വെറും കല്ലോ ലോഹമോ അല്ല വിഗ്രഹങ്ങൾ. അതാത് മനുഷ്യരുടെ ഗുണഘടനയ്ക്കനുസരിച്ചുള്ള ഈശ്വരത്വമാണ് വിഗ്രഹങ്ങൾ നമ്മെ മനസ്സിലാക്കി തരുന്നത്. മാത്രവുമല്ല, വിഗ്രഹങ്ങൾ വെറും പ്രതീകങ്ങളുമല്ല, അതീ വിശിഷ്ടമായ മന്ത്രങ്ങൾ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നതാണ്. ആ മന്ത്രതത്വങ്ങൾ അനുസരിച്ച് പൂജിക്കുന്നവയുമാണ്. നാമങ്ങൾക്ക് അതീതമായ ഈശ്വരമഹിമ ഗ്രഹിച്ചവർക്ക് വിഗ്രഹങ്ങളുടെ ആവശ്യമില്ല. എന്നാൽ മായയാൽ ബന്ധിതവരായവർക്കും ഈശ്വര ചൈതന്യം ഗ്രഹിക്കാൻ അറിയാത്തവർക്കും വിഗ്രഹവും പൂജയും ആവശ്യമാണ്. ഈ തത്വം മനസ്സിലാക്കിയാൽ പിന്നെ കല്ലിനെയും ലോഹത്തെയും പൂജിക്കുന്ന അന്ധവിശ്വാസികളാണ് ഹിന്ദുക്കളെന്ന് ആരും പറയില്ല. തുടർന്ന് നമുക്ക് കാവാലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നം മയാകൃതം പുണ്യപൂരം പരം ശ്രീരാമപാദപത്മാഞ്ജിതം ഭൂതലമാറാലെനിക്കു കാണാൻ അവകാശവും വന്നിതല്ലോ മുഹുരിപ്പാദപാംസുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും വേദാവും ഈശനും വേദകദംബവും വേദങ്ങളും നാരദാദിമുനികളും ഇദ്ധമൂർത്തദ്ഭുത പ്രേമരസാപ്ലുതചിത്തനായി ആനന്ദബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമ സന്നിധവു ചെന്നു നിന്നൊരു നേരത്തു കാണായിതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദ മന്ദിരമിന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിതമിന്ദിരമന്ദിരോരസ്ഥലം ഇന്ദ്രാവരജമിന്ദിവരലോചനം. ശ്രവ്യസുന്ദരമായ രാമായണ ശീലുകൾ കേട്ട നമ്മളിനി കേൾക്കുന്നത് അതിൻ്റെ വ്യാഖ്യാനമാണ്. അതിന് രാമായണ ദർശനം കേൾക്കാം. ആശ്രമ പരിസരത്തെ മണ്ണിൽ പതിങ്ങിക്കിടക്കുന്ന കാൽപ്പാടുകൾ ശ്രീരാമൻ്റെയും സീതയുടെയും ആണെന്ന് ഭരതൻ തിരിച്ചറിയുന്നു. മാത്രവുമല്ല, മണ്ണിൽ പതിങ്ങിയ പാദങ്ങളിൽ വൈഷ്ണവ മുദ്രകൾ കൂടി കണ്ടപ്പോൾ ഭരതൻ ഭക്തി പാര്യവശത്താൽ തരളിതനായി. ആ പാദപ്പാടുകളിൽ വീണുരുളുകയും മണ്ണെടുത്ത സ്വന്തം മൂർധാവിൽ വെച്ച് ആനന്ദചിത്തനാകുകയും ചെയ്യുന്നു. ഭരതൻ്റെ നിർമ്മലമായ ഭക്തിയാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി നമുക്കായി വിവരിക്കുന്നത്. വലിയ സൈന്യത്തെ
പർവ്വത പാർശ്വത്തിൽ കുറച്ച് ദൂരെ തമ്പടിപ്പിച്ച് ഭരതൻ സുമന്ത്രരുടെ മറ്റ് മന്ത്രിവര്യൻ്റെയും കിളിപ്പാട്ടനുസരിച്ച് ഗുഹൻ്റെ കൂടെ രാമൻ്റെ ആശ്രമം അന്വേഷിച്ച് ചരിച്ചു. മഹർഷിമാരാൽ കാണിക്കപ്പെട്ട മനോഹരമായ പ്രദേശം കണ്ട് ആനന്ദിച്ചു ഭരതൻ. എഴുത്തച്ഛൻ ഹൃദ്യസുന്ദരമായി ആ കാഴ്ചയെ വർണ്ണിക്കുന്നുണ്ട്. വർണ്ണിക്കുന്ന കൂട്ടത്തിൽ കുറച്ചൊരു സ്വാതന്ത്ര്യവും എഴുത്തച്ഛൻ ഉപയോഗിച്ചിട്ടുണ്ട്. അനേക വൃക്ഷങ്ങളാലും വള്ളിപ്പടർപ്പുകളാലും നിബിഡമായ സുമനോഹരമായ ആ ആശ്രമ പ്രദേശത്തെ വരച്ച് കാണിക്കുമ്പോൾ അവിടെ തെങ്ങുകളും കമുകുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട്. അതൊരു പ്രകാരത്തിലും മൂലത്തിന് യോജിക്കുന്നതല്ല. മൂലത്തിൽ അപ്രകാരം ഇല്ല. കാരണം അവിടെ കമുക് ഉണ്ടാവുക എന്നുള്ളത് അസാധ്യമാണ്. എങ്കിലും കേരളീയമായൊരു വനവർണ്ണന, മനോഹാരിതയുടെ വർണ്ണന, അതിലെഴുത്തച്ഛൻ കമുക് കൂടി ചേർത്തെന്ന് മാത്രം. പ്രത്യേകിച്ചും അവിടെ എടുത്തു കാണിക്കുന്നത് വൃക്ഷങ്ങളിൽ ഉണക്കാനിട്ട മരവുരികളാണ്. ഇത് തന്നെ രാമചന്ദ്രൻ്റെ ആശ്രമം എന്ന് കണ്ട് ദൂരെ നിന്ന് ഭരതൻ വണങ്ങി. ഭാഗ്യവാനായ ഭരതൻ അതുനേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു. സീതാരഘുനാഥ പാദാരവിന്ദങ്ങൾ നൂതനമായ അതിശോഭനം പാവനം. അങ്കുശാബ്ജധ്വജ വജ്രമത്സ്യാദി കൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നനായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തദാ രേണുതൻ മൗലിയിൽ കോരിയിട്ടിടിനാൻ. അത്യന്തം ഭാഗ്യവാനായ ഭരതൻ മാർഗത്തിലുള്ള വഴിയിലുള്ള മണ്ണിൽ ശ്രീരാമൻ്റെയും സീതയുടെയും കാൽപ്പാടുകൾ പതിഞ്ഞു കിടക്കുന്നത് കണ്ടു. പ്രത്യേകിച്ചും ആ കാൽപ്പാടുകളിൽ അത് നൂതനമായിരുന്നു. എന്നുവെച്ചാൽ അതിനുശേഷം ആരും നടക്കാതെ മാഞ്ഞു പോകാതെ വ്യക്തമായി പതിഞ്ഞ കാൽപ്പാടുകൾ. അതിൽ തന്നെ ശ്രീരാമപാദങ്ങളുടെ ചിഹ്നങ്ങളുണ്ടായിരുന്നു. വ്യക്തമായി ഭരതൻ നോക്കി കണ്ടു അങ്കുശ ചിഹ്നം, താമരയുടെ ചിഹ്നം, ധ്വജത്തിൻ്റെ ചിഹ്നം, അതുപോലെ മത്സ്യചിഹ്നം. ഇത്രയും ചിഹ്നങ്ങൾ പതിഞ്ഞതാണ് ആ പാദം. ഈ വൈഷ്ണവ ചിഹ്നങ്ങളോടുകൂടിയാണ് ശ്രീരാമപാദം വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത്. അത് കണ്ട ഉടനെ ആനന്ദമഗ്നനായി ആ മണ്ണിൽ കിടന്ന് ഉരുളാൻ തുടങ്ങി ഭരതൻ. ഉരുളുക മാത്രമല്ല, ആ മണ്ണെടുത്ത് തൻ്റെ മൂർധാവിൽ ഇട്ടു. തൻ്റെ മൂർധാവിൽ ഇട്ടുകൊണ്ട് എത്രമാത്രം ധന്യനാണ്, കൃതാർത്ഥനാണ് താനെന്ന് വിളിച്ചു പറയുകയാണ് ഭരതൻ. ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നമ്മയാ കൃതം പുണ്യപൂരം പരം ശ്രീരാമപാദപത്മാഞ്ജിതം ഭൂതലമാരാലനിക്കു കാൺമാനവകാശവും. വന്നിതല്ലോ മുഹുരിപ്പാദപാംസുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും വേദാവുമീശനും ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും. ഇത്തമോർത്ത് അത്ഭുത പ്രേമരസാപ്ലുതചിത്തനായി ആനന്ദബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമസന്നിധൗ ചെന്നു നിന്നോരു നേരത്തു കാണായിതു. സുന്ദരം രാമചന്ദ്രം പരമാനന്ദമന്ദിരമിന്ദ്രാതിവൃന്ദാകരവൃന്ദ വന്ദിതമിന്ദിരാമന്ദിരോരസ്ഥല ഇന്ദ്രാവരജം ഇന്ദീവരലോചനം. അവിടെ ധന്യോഹം ധന്യോഹം, ഞാൻ ധന്യനായിരിക്കുന്നു, ഞാൻ ധന്യനായിരിക്കുന്നു എന്ന് തൻ്റെ ധന്യതയെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഭക്തിഭാവ പരവശനായി. അഥവാ രാമാന്വേഷണത്തിൻ്റെ വിജയ പരിസമാപ്തിയിൽ മുഗ്ധനായി.
ആവർത്തിച്ച് പറയുകയാണ് ഭരതൻ. ഞാൻ ധന്യനായിരിക്കുന്നു, ഞാൻ ധന്യനായിരിക്കുന്നു, ഞാൻ മുമ്പ് ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണിത്. ശ്രീരാമപാദം പതിഞ്ഞ് മനോഹരമായിരിക്കുന്ന ഭൂതലം എനിക്ക് ആരാൽ കാണുവാൻ അവസരം ലഭിച്ചുവല്ലോ. ആരാധ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്നാണ് അർത്ഥം. ആരാധ്, ആരാധ എന്നുള്ള സംസ്കൃത പദമാണ് ആരാൽ എന്ന് മലയാളത്തിൽ പ്രയോഗിക്കുന്നത്. പെട്ടെന്ന്, അനായാസേന. ഓ, ഇത്ര അനായാസേന, ഇത്ര പെട്ടെന്ന് എനിക്ക് രാമൻ, രാമപാദങ്ങളെ കാണുവാൻ കഴിഞ്ഞുവല്ലോ. വന്നിതല്ലോ മുഹുരിപാദപാംസുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും. ഈ പാദപാംസുക്കളെ, ഈ പാദത്തിലെ പൊടിപടലങ്ങളെ അന്വേഷിച്ചുഴറുകയാണ് ബ്രഹ്മാവും ശിവനുമെല്ലാം, വേദാവും ഈശനും. വേദാവ്, ബ്രഹ്മാവ്, ഈശൻ, ശിവൻ. ബ്രഹ്മാവും ശിവനും ഏതൊരു പാദപാംസുക്കളെയാണോ അന്വേഷിക്കുന്നത്, അത് കാണുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ. ദേവകദമ്പവും ദേവവൃന്ദങ്ങളും ദേവസമൂഹം മുഴുവനും വേദങ്ങളും നാരദാദിമുനികളും, നാരദൻ തുടങ്ങിയ മഹർഷിമാരും ഏതൊരു പാദപാംസുക്കളെയാണോ അന്വേഷിക്കുന്നത്, അത് നേരിൽ കാണുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ. ഞാൻ ധന്യനാണ്, ധന്യനാണ്. ഇപ്രകാരം ഓരോന്നോർത്തോർത്ത് അദ്ഭുത പ്രേമ രസാപ്ലുതചിത്തനായിത്തീർന്നു. അദ്ഭുതം, പ്രേമരസം, അദ്ഭുതഭാവവും പ്രേമഭാവവും ചേർന്നിട്ടുള്ളതായ ആ രസത്തിൽ ആപ്ലുതനായി, പരിപൂർണമായി മുങ്ങിയവനായി തീർന്നു ഭരതൻ. അങ്ങനെ ആനന്ദബാഷ്പാകുലാക്ഷനായി, ആനന്ദക്കണ്ണിനീര്, ആ ആനന്ദക്കണ്ണുനീര് കൊണ്ട് നിറഞ്ഞ, ആനന്ദക്കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടുകൂടി മന്ദമന്ദം ആ ഒരാശ്രമ സന്നിധിയിലേക്ക് അങ്ങേയറ്റം ഭക്തി പാരവശ്യത്തോടുകൂടി ഭരതൻ നടക്കുകയാണ്. ഈ ഒരു വർണ്ണന, വ്യക്തമായൊരു ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നു എങ്ങനെയാണ് ഭരതൻ പോകുന്നതെന്ന്. ആ സമയത്ത് നേരിട്ട് അവിടെ ആശ്രമത്തിലിരിക്കുന്ന ശ്രീരാമനെ കാണുകയാണ്. ആ ശ്രീരാമനെ കാണുന്ന വർണ്ണനയാണ് തുടർന്ന് വരുന്നത്. നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. സർവദേവതകളും കാണാൻ മോഹിക്കുന്ന പാദങ്ങൾ ദർശിച്ചതിൻ്റെ ഭാഗ്യമോർത്ത് ഭരതൻ ആശ്രമമുഖത്തേക്ക് നടക്കുന്നു. ദൂരെ നിന്ന് തന്നെ ഭരതൻ ശ്രീരാമനെ കണ്ടു. തുടർന്നുള്ള ഭാഗം നാളെ കേൾക്കാം. സന്ധ്യാദീപം. മനുഷ്യർ മൂന്ന് തരത്തിലുണ്ട്. ചിലർ ഈശ്വരനെ പാടെ അവഗണിക്കുന്നവർ, ചിലർ ഈശ്വരനെ തേടും എന്നാൽ സ്വയം മാറില്ല, മറ്റു ചിലർ ഈശ്വരൻ എന്ന സത്യത്തെ അറിയാൻ ശ്രമിക്കുന്നവർ, അവർ സ്വയം മാറാൻ തയ്യാറുള്ളവർ. ഇതിനെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമിനി ഭവ്യാമൃത പുരാണ സംസാരിക്കുന്നത്. ഓം അമൃതേശ്വര്യേ നമഃ. അമ്മ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് പ്രസംഗമല്ല പ്രവൃത്തിയാണ് ആവശ്യമെന്ന്. പ്രസംഗിക്കാൻ ആർക്കും എപ്പോഴും സാധിക്കും, എന്നാൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുമെന്നവർ വളരെ വിരളമായിരിക്കും. എന്താണ് ഇതിൻ്റെ പൊരുളെന്നൊന്ന് വിശകലനം ചെയ്യാം. നമ്മളൊക്കെ ധാരാളം പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളുമൊക്കെ നിത്യവും കേൾക്കാറുണ്ട്. നല്ല വാക്ചാതുര്യമുള്ളയാളാണ് പ്രസംഗിക്കുന്നതെങ്കിൽ എത്ര നേരം വേണമെങ്കിലും നമ്മളത് കേട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ കേൾക്കുന്ന കാര്യം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്നാൽ ഇങ്ങനെ വാചാലമായി സംസാരിക്കുന്ന എത്ര പേര് പറയുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നുണ്ട്. ഇന്ന് സമൂഹത്തിൽ പ്രഭാഷണം കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ കാണാം. എന്നാൽ കേൾക്കുന്നതിനെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവർ വളരെ കുറവാണ്. എന്നാൽ കേൾക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കണമെങ്കിൽ ആദ്യം നല്ലതുപോലെ കേൾക്കാൻ പഠിക്കണം, നല്ല ശ്രോതാവാകണം, ഹൃദയം തുറന്ന് ക്ഷമയോടും ആത്മാർത്ഥതയോടും മറ്റുള്ളവർ പറയുന്നത് മുൻവിധിയില്ലാതെ കേൾക്കാൻ കഴിയണം, കരുണയും നിസ്വാർത്ഥതയും നല്ല സംസ്കാരവും ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ശ്രവണത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്.
മൂന്ന് തരത്തിലുള്ള ആൾക്കാരെക്കുറിച്ച് ശാസ്ത്രത്തിൽ പറയുന്നു. ആദ്യത്തെ ആൾക്കാർക്ക് ഈശ്വരനിൽ യാതൊരു താല്പര്യവുമില്ല, വളരെ സന്തോഷമായി അജ്ഞാനത്തിൽ മുങ്ങിക്കഴിയുന്നു. ഈശ്വരൻ എന്താണെന്ന് പോലും അവർ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. ആഹാരം കഴിക്കുന്നു, ജോലി ചെയ്യുന്നു, ഉറങ്ങുന്നു, കുട്ടികളെ ജനിപ്പിക്കുന്നു, അവസാനം മരിക്കുന്നു. അവരുടെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. രണ്ടാമത്തെ തരക്കാർ ഈശ്വരനെ തേടുന്നുണ്ട്, പക്ഷേ ശരിയായ രീതിയിലല്ല എന്ന് മാത്രം. അവർ ശാസ്ത്രങ്ങൾ പഠിക്കുന്നു, പല പല ഗുരുക്കന്മാരുടെ അടുത്ത് കയറിയിറങ്ങുന്നു, പക്ഷേ അവർ ആരുടെയും ശിക്ഷണത്തിൻ കീഴിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. മാത്രവുമല്ല, സ്വയം മാറാൻ ശ്രമിക്കുന്നുമില്ല. സ്വയം മാറാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് പല പല ഗുരുക്കന്മാരുടെ അടുത്തവർ കയറിയിറങ്ങുന്നത്. ഇക്കൂട്ടർ ഒരുപാട് ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, ഗുരുക്കന്മാരുടെ ധാരാളം പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, അതിൽ മാത്രം താല്പര്യപ്പെട്ട് ജീവിക്കുന്നു. വെറുതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. മൂന്നാമത്തെ തരക്കാർ, അവർ സത്യത്തെ അറിയാൻ വേണ്ടി സ്വയം മാറാൻ തയ്യാറാണ്. അങ്ങനെയുള്ളവർ ഗുരുസന്നിധിയിൽ എത്തിപ്പെടുന്നു. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഗുരുവിൻ്റെ കൂടെ വസിച്ചുകൊണ്ട് വിദ്യ അഭ്യസിക്കുമ്പോൾ ആത്മീയ വിദ്യ ഉപദേശിച്ചു കൊടുക്കുക മാത്രമല്ല, ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷവും അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കാൻ പ്രത്യേകിച്ചൊരു സമയം നീക്കി വയ്ക്കാറില്ല. എന്നാൽ അവരുടെ സന്നിധി തന്നെയാണ് ഏറ്റവും മഹത്തായ പാഠവും പാഠപുസ്തകവും. ആ സാന്നിധ്യവും അവർ ചെയ്യുന്ന ഓരോ കർമ്മവും ജീവിതത്തിൽ സ്ഥൂലവും സൂക്ഷ്മവുമായ നിരവധി അർത്ഥതലങ്ങളിലേക്ക് നമ്മുടെ കണ്ണ് തുറപ്പിക്കും. അവിടെ പഠനം ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം നടക്കുന്ന പ്രക്രിയയല്ല, അതൊരു നൈരന്തര്യമാണ്. പണ്ടുള്ള ഗുരുകുലത്തിൽ അധ്യയനം ചെയ്ത കുട്ടികൾക്കുണ്ടായിരുന്ന അനുസരണയും സ്വഭാവശുദ്ധിയും ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ കാണാൻ കഴിയില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും വേണ്ട സമയത്ത് വേണ്ട ഉപദേശവും നിർദ്ദേശവും അന്ന് ഗുരുക്കന്മാർ നൽകിയിരുന്നു. ഇന്ന് പക്ഷേ ഗുരുശിഷ്യ ബന്ധം ഇല്ല. ക്ലാസ്സുകൾ വെറും ലെക്ചറുകളായി മാറുന്നു. പഴമയെ വിട്ട് പുതിയതിനെ തേടുമ്പോൾ കൈവിട്ടു പോകുന്നത് നമ്മുടെ പാരമ്പര്യവും പൈതൃകവുമാണ്. വേദങ്ങൾ പഠിച്ചവർ മാത്രമാണ് ഉത്തമ ഗുരുക്കന്മാരെന്നൊരു ധാരണയുണ്ട്. അത് ശരിയല്ല. ശാസ്ത്രം, ഗുരു, ഇതിൽ എന്തിനാണ് പ്രാധാന്യമെന്ന് ചോദിച്ചാൽ ഗുരുവിന് തന്നെയാണ് പ്രാധാന്യം. കാരണം ഗുരു ശാസ്ത്രതത്വങ്ങളിലെ ആ തത്വങ്ങൾ ഉൾക്കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ ലോകത്തിനെ പഠിപ്പിച്ച് കാണിച്ചു തരുന്നു. 90% ആളുകളും പാണ്ഡിത്യമാണ് ലക്ഷ്യമെന്ന് വിചാരിച്ചിട്ട് പാണ്ഡിത്യം നേടാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ പാണ്ഡിത്യം നേടുന്നവരാണ് പ്രസംഗം മാത്രമായിട്ട് മുമ്പോട്ട് പോകുന്നത്. വിദ്യ കൊണ്ട് വിനയമാണ് വരേണ്ടത്. യഥാർത്ഥമായ അറിവ് നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നു. മനുഷ്യന് പലതരത്തിലുള്ള അഹങ്കാരമുണ്ട്, അഹംഭാവമുണ്ട്. ശരീര സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട്, സ്ഥാനമാനങ്ങളിൽ അഹങ്കരിക്കുന്നവരുണ്ട്, കായിക ബലത്തിൽ അഹങ്കരിക്കുന്നവരുണ്ട്, ധനത്തിൽ, പല പല കഴിവുകളിലൊക്കെ അഹങ്കരിക്കുന്നവരുണ്ട്. നമ്മളെല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തപസ് ചെയ്യുന്നവരാണെന്ന് പറയുന്നു. അതായത് കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, അവർ വലിയ തപസ് ചെയ്യുന്നവരാണ്. എന്നാലേ അവർക്ക് ആ പ്രത്യേക ഒരു സ്ഥാനത്ത് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. ഭരണാധികാരികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, ഓഫീസിലെ ഫയലുകളുടെയും കമ്പ്യൂട്ടറിൻ്റെയും മുന്നിലിരുന്ന് ജോലി ചെയ്യുന്നവർ, ആശുപത്രിയിൽ രോഗശയ്യയിൽ കിടക്കുന്നവർ, അവരുടെ സഹായികൾ, ഗർഭിണികൾ, പ്രസവശേഷം കുഞ്ഞിനെ വളർത്താൻ ത്യാഗമനുഭവിക്കുന്ന അമ്മമാർ, ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏത് രംഗത്ത് നോക്കിയാലും തപസ്സനുഷ്ഠിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. നാം ഓരോരുത്തരും ഓരോ കർമ്മങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ, സ്വധർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ, ജീവിതത്തിലുണ്ടാകുന്ന അനിവാര്യതകളെ നേരിടുമ്പോഴൊക്കെ നമ്മൾ കാട്ടുന്ന ക്ഷമയും സഹനശക്തിയും ആത്മാർത്ഥതയും തന്നെയാണ് യഥാർത്ഥ തപസ്സെന്ന് പറയുന്നത്. പക്ഷേ ഇവയെല്ലാം ചെയ്യുമ്പോഴും നമുക്ക് അഹന്തയുണ്ട്, ഞാനെന്ന ഭാവമുണ്ട്,
സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. സ്ഥാനമാനങ്ങൾക്കും അധികാരത്തിനും സമ്പത്തിനും മോഹമുണ്ട്. അതൊരു വലിയ ബന്ധവും ഭാരവുമാണ്. ഇവിടെയാണ് ആധ്യാത്മികതയും ഭൗതികതയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. സന്യാസിയും ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരും കർമ്മനിരതരാണ്. എന്നാൽ അവർ അഹങ്കാരത്തെ അതിജീവിക്കാൻ അവരുടെ ഭാഗത്തുനിന്ന് നല്ല പ്രയത്നം ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഉറവിടം പ്രപഞ്ചശക്തിയായ ഈശ്വരനാണെന്നുള്ള ബോധം അവർ നിരന്തരം നിലനിർത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമില്ലാത്ത അവകാശവാദങ്ങളില്ല, അധികാരമോഹങ്ങൾ ഒന്നും ഉണ്ടാവില്ല. പുരാണങ്ങളും ഇതിഹാസങ്ങളും നോക്കിയാൽ നമുക്ക് കാണാം എത്രയെത്ര അസുരന്മാരും രാക്ഷസന്മാരുമാണ് ഘോരഘോരം തപസ് ചെയ്തിട്ടുള്ളത്. അവർക്കൊക്കെ അവരുദ്ദേശിച്ച രീതിയിൽ വരവും പ്രാപ്തമായിട്ടുണ്ട്. എന്നാൽ അവരെക്കൊണ്ട് അവർക്കോ ലോകത്തിനോ ഉപദ്രവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് പ്രവൃത്തി ആണ് ആവശ്യം, അല്ലാതെ വെറും പ്രസംഗമല്ല. ഇപ്പം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കാൻ ശക്തി ഉണ്ടാകണമെന്ന് സർവേശ്വരിയോട് പ്രാർത്ഥിക്കുന്നു. ഓം നമശിവായ. വേദങ്ങൾ പഠിച്ചവർ മാത്രമാണ് ഉത്തമ ഗുരുക്കന്മാർ എന്ന ധാരണ ശരിയല്ല. പാണ്ഡിത്യത്തെക്കാൾ അനുഭവത്തിനാണ് പ്രാധാന്യം. ശാസ്ത്ര തത്വങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ് മഹാത്മാക്കൾ. ഇനി ദീപാരാധനയാണ്. അതിനായി ക്ഷേത്ര സന്നിധിയിലേക്ക് പോയിട്ട് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. रत्नैः कल्पितमानसं हिमजलैः स्नानं च दिव्याम्बरं नानारत्नविभूषितं मृगमदामोदाङ्कितं चन्दनं जातिचम्पकबिल्वपत्ररचितं पुष्पं च धूपं तथा दीपं देवदयानिधे पशुपते हृत्कल्पितं गृह्यताम्।